നമസ്കാരം. കാപ്പൻസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നിർബന്ധിത വിദ്യാഭ്യാസം നൽകേണ്ടത്? 3 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്. 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയം 2020. 2020 പുതിയ വിദ്യാഭ്യാസ നയം വരുന്നതിന് മുൻപ് അവസാനമായി വന്ന വിദ്യാഭ്യാസ നയം. 1986 കോത്താരി കമ്മീഷൻ നിർദ്ദേശം NPE 1986. പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുമെന്ന് കരുതപ്പെടുന്ന വർഷം 2030. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മൊത്ത എൻറോൾമെൻറ്റ് 2035 എത്ര ശതമാനമായി ഉയർത്താനാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യമിടുന്നത്? 50%. MERU പൂർണ്ണരൂപം മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. NEP 2020 പ്രകാരം മെഡിക്കൽ നിയമ വിദ്യാഭ്യാസം ഒഴികെയുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഏതിൻ്റെ കീഴിൽ വരും? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പരിഷ്കരണ കമ്മിറ്റി 2016 മെയ് മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആരുടെ അധ്യക്ഷതയിലാണ്? TSR സുബ്രഹ്മണ്യൻ്റെ. 2017 ജൂണിൽ കരട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനായുള്ള കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? Dr. K. കസ്തൂരിരംഗൻ. Dr. K. കസ്തൂരിരംഗൻ കമ്മിറ്റി ദേശീയ വിദ്യാഭ്യാസ നയം 2019 കരട് മാനവ വിഭവശേഷി വികസന മന്ത്രിക്ക് സമർപ്പിച്ചത് എപ്പോൾ? 2019 മെയ് 31. പുതിയ വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരം നൽകിയ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ വിദ്യാഭ്യാസ നയം പ്രകാരം NIOS ലൂടെയും സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിലൂടെയും ഏതൊക്കെ ക്ലാസുകൾക്കാണ് തുറന്ന വിദ്യാഭ്യാസം? 3, 5, 8 ക്ലാസുകൾക്ക്. NEP 2020 പ്രകാരം ഏത് ക്ലാസ് മുതലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത്? 6. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതൊക്കെ ക്ലാസുകളിലാണ് ബോർഡ് പരീക്ഷകൾ? 10, 12 ക്ലാസുകൾക്ക്. പുതിയ ദേശീയ മൂല്യനിർണയ കേന്ദ്രത്തിൻ്റെ പേര്? പരാഗ്. സ്കൂൾ ക്വാളിറ്റി അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ SQAAF എന്തിൻ്റെ കീഴിലാണ് വികസിപ്പിക്കുക? SCERT യുടെ കീഴിൽ. NEP 2020 കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ? മഞ്ജുൾ ഭാർഗവ. നിലവിലെ 2020 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി? രമേശ് പൊക്രിയാൽ. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര്? വിദ്യാഭ്യാസ മന്ത്രാലയം. 16-ാം ലോക്സഭയിലെ മാനവ വിഭവശേഷി വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി? പ്രകാശ് ജാവേദ്കർ. താങ്ക്സ് ഫോർ വാച്ചിംഗ് കാപ്പൻസ് ലൈബ്രറി. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.